നമസ്കാരം, ഞാൻ ഷിസാസിൻ ഫാത്തിമ. ഇവർക്കും കോട്ടകൽ ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഫറൂഖ് ട്രെയിനിംഗ് കോളേജിൽ ഇടതുപക്ഷക്കാരനെ തിരുകിക്കയറ്റാൻ യുജി റെഗുലറേഷൻ അട്ടിമറിച്ച് നടത്തുന്ന ഇന്റർവ്യൂ നിർത്തിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എം ഖലീൽ നയിക്കുന്ന പ്രതിഷേധ സമരം തുടരുന്നു. ഒരു സമരത്തിലാണുള്ളത്. ഇവിടെ ഈ ഓഫീസിനകത്ത് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂയാണ് ഇവിടെ നടക്കുന്നത്. യു ജി സി റെഗുലേഷൻ അട്ടിമറിക്കപ്പെട്ട് ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു അധ്യാപകനെ ഈ ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു ജി സിയുടെ റെഗുലേഷൻ തന്നെ ഇവർ അട്ടിമറിച്ചത്. യു ജി സി സ്കെയിലിൽ സാലറി നൽകണമെങ്കിൽ യു ജി സി അംഗീകാരത്തോടുകൂടി ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യണമെങ്കിൽ യു ജി സി പറയുന്ന മിനിമം ക്വാളിഫിക്കേഷൻ അത് അംഗീകരിച്ചിരിക്കണം. എന്നാൽ ഈ ഒരു അധ്യാപകന് വേണ്ടി എൻ സി ടി എന്ന് ഇവർ പറയുന്ന എൻ സി ടിയിൽ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ, അധ്യാപകരുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്ത് അത് യു ജി സി റെഗുലേഷനിൽ വെച്ച് ചേർത്തിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ ഒരു അട്ടിമറി യു ജി സി റെഗുലേഷനിൽ കാലിക്കറ്റ് സർവകലാശാല അങ്ങനെ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അത്തരമൊരു ഉത്തരവിലൂടെ അതിനുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. പ്രധാനമായിട്ടും എം എഡിന് തുല്യമായിട്ട് എം എ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് വരാം. സെമിനാറുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു, റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, നമ്മൾ മറ്റു പ്രബന്ധങ്ങൾ, ഇതെല്ലാം പരിഗണിക്കപ്പെടും. ഒരു കോളേജിലേക്ക് ഒരു അധ്യാപകനായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അതൊക്കെ സ്കോർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ പുതിയ ഉത്തരവിലൂടെ പ്രത്യേകിച്ച് എം എഡ് വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷനിൽ റിസർച്ച് ചെയ്യുന്ന സ്കോളേഴ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനൊരു റെഗുലേഷനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസർച്ച് പേപ്പേഴ്സിന് ഇനി ആരും വില കൽപ്പിക്കാൻ പോകുന്നില്ല. നമ്മൾ നടത്തിയിട്ടുള്ള സെമിനാർ പേപ്പറുകൾ, പ്രസൻറ്റേഷൻ, അതൊന്നും ഇനി എവിടെയും പരിഗണിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഡിസ്റ്റൻസ് മോഡിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു കൽപ്പിത സർവകലാശാലയിൽ നിന്നെങ്കിലും ഒരു എം എ എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 2 വർഷം പി ജി ചെയ്ത് 2 വർഷം എം എഡ് എടുത്തിട്ടുള്ളതിന് തുല്യമാകുന്ന അവസ്ഥയാണ് ഈ റെഗുലേഷനിൽ നടക്കുന്നത്. തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. ഒരിക്കലും യു ജി സിയുടെ റെഗുലേഷൻ അട്ടിമറിച്ചുകൊണ്ട് അതിലും താഴ്ന്ന യു ജി സി പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് യു ജി സി റെഗുലേഷൻ പ്രകാരം യു ജി സിയുടെ അംഗീകാരത്തോടുകൂടി സാലറി പോലും കൊടുക്കാൻ പാടില്ല. ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരത്തെ പോലും ബാധിക്കും. യു ജി സി ഈ സ്ഥാപനത്തിന്, കോഴിക്കോട് ഫറൂഖ് ട്രെയിനിങ് കോളേജിന് കൊടുത്തിട്ടുള്ള അഫിലിയേഷനെ പോലെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് ഈ അട്ടിമറി എന്ന് പറയുന്നത്. സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂ പറയപ്പെട്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ അത് നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഈ സമരം ഇവിടെ അവസാനിക്കുന്നതല്ല, നിയമ നടപടികൾ സ്വീകരിക്കും. നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന ഈ അട്ടിമറിക്കെതിരെ ഏതെല്ലാം രീതിയിൽ പ്രതിഷേധിക്കാൻ കഴിയുമോ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട്, ന്യായത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത് വിജയിപ്പിക്കുന്നത് വരെ നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന ഈ നിയമനത്തെ അത്